കോതമംഗലം ജനങ്ങളുടെ സിരകാല അഭിലാഷമാണ് നഗരസഭ പൊതുസ്മശാനമെന്നും നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് യുഡിഎഫ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെകെ ടോമി പറഞ്ഞു. പൊതുസ്മശാനത്തിനെതിരെ ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് വികസനവിരുദ്ധ നിലപാടെന്നും നഗരസഭ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി കാലമായി കോതമംഗലം ജനതയുടെ ചിരകാല അഭിലാഷമാണ് പൊതുസ്മശാനം. കോതമംഗലം നഗരസഭ പൊതുസ്മശാനവുമായി ബന്ധപ്പെട്ട് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് യുഡിഎഫ് കൗൺസിലർമാർ പൊതുസ്മശാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. കോതമംഗലത്തെ നിരവധി സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്മശാനത്തിനു വേണ്ടി നിരവധി സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ കൗൺസിൽ ചെയർമാൻ കെകെ ടോമിയുടെ നേതൃത്വത്തിൽ എംഎൽഎ ആന്റണി ജോണിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹായത്തോടുകൂടി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ക്രിമറ്റോറിയം യഥാർത്ഥത്തിലേക്ക് കടക്കുമ്പോഴാണ് യുഡിഎഫ് കൗൺസിലർമാർ ബഹിഷ്കരണവുമായി വന്നിട്ടുള്ളത്. പൊതുസ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര കൌൺസിൽ ഉൾപ്പെടെ നിരവധി കൌൺസിൽ യോഗങ്ങളിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ടെൻഡർ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് ഇംപാക്ട്. കേരളവുമായി എംഒയു ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച ചേർന്ന കൌൺസിൽ അംഗീകാരം തേടുന്നതിനു വേണ്ടിയാണ് അജണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഡിഎഫ് കൌൺസിലർമാർ കൌൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. യുഡിഎഫ് കൌൺസിലർമാരുടെ ബഹിഷ്കരണം കോതമംഗലത്തെ പൊതുസ്മശാനത്തിനെതിരെയുള്ള പരസ്യമായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെകെ ടോമി അഭ്യർത്ഥിച്ചു. 2020 ഡിസംബർ 24 ഈ കൗൺസിലേക്ക് നമ്മൾ ആ ശ്രമം നടത്തി കഴിയുമ്പോൾ അവിടെ ഒട്ടും ആപ്റ്റായ സ്ഥലമല്ല. ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോകണമെങ്കിൽ പൂഞ്ഞാപ്പാറ ചെന്നിട്ട് നാടുകളിക്ക് വഴക്കി പോടെ വഴിക്ക് പോയി അവിടുന്ന് കാഞ്ഞിരക്കുന്നിൽ ചെന്ന് കാഞ്ഞിരക്കുന്നിൽ നിന്ന് ചെമ്പിക്കോട് റോട്ടിൽ കൂടെ കയറി അവിടെ കൊണ്ടുപോയി മൃതദേഹം താഴെയിറക്കി വെച്ചിട്ട് ഫ്രണ്ടിലുള്ള ജീപ്പിന് മാത്രമാണ് ഈ മൃതദേഹം ഈ സംസ്കരിക്കുന്ന പ്ലോട്ടിൽ എത്തിക്കാൻ കഴിയുള്ളൂ. ആർക്ക് വേണമെങ്കിലും പത്രപ്രവർത്തകർക്ക് പോയി അവിടെ പോയി അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കോതമംഗലം ടൗണിൻ്റെ അടുത്തൊരു സ്ഥലം അതാണ് ഏറ്റവും ആപ്റ്റായ സ്ഥലം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം നഗരസഭ 3 ഏക്കർ സ്ഥലം ഇവിടെ കുമ്പളത്തുമുറി ഭാഗത്ത് ഡംപിംഗ് ആട്ടിനോട് ചേർന്ന് മേടിച്ച് അതിൻ്റെ ഒരു 3 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ ക്രിമിറ്റോറിയത്തിനുള്ള 65 സെന്റ് സ്ഥലം കണ്ടെത്തിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ്, രമ്യ വിനോദ്, കെ വി തോമസ്, ബിൻസി തങ്കച്ചൻ, വാർഡ് കൗൺസിലർ സിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.